മദ്യനയ അഴിമതിക്കേസിൽ ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഇഡിക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണം. ഹർജിയിൽ നേരത്തെ വാദം കേൾക്കണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. മദ്യനയ അഴിമതിക്കേസിലെ ഇഡിയുടെ എഫ്ഐആറിലോ കുറ്റപത്രത്തിലോ തന്റെ പേരില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇഡിയുടെ അറസ്റ്റെന്നുമായിരുന്നു കെജ്രിവാളിന്റെ വാദം. ഇതിനെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എതിർത്തു. എന്നാൽ നോട്ടീസ് അയക്കും മുൻപ് ഹർജിയിൽ വിശദമായ വാദത്തിലേക്ക് പോകേണ്ടെന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിർദ്ദേശം. തുടർന്നാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഇഡിക്ക് നോട്ടീസ് അയച്ചത്. ഏപ്രിൽ 29 മറുപടി നൽകണം. ഇഡി രജിസ്റ്റർ ചെയ്ത വഖഫ് ബോർഡ് അഴിമതി കേസിൽ മുൻകൂർ ജാമ്യം തേടി ആം ആദ്മി പാർട്ടി എംഎൽഎ അമാനത്തുള്ള ഖാൻ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് തള്ളി. അതിനിടെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ തിഹാർ ജയിലിലെത്തി കെജ്രിവാളിനെ സന്ദർശിച്ചു. തീവ്രവാദിയെ പോലെയാണ് കെജ്രിവാളിനോടുള്ള ജയിൽ അധികൃതരുടെ പെരുമാറ്റമെന്ന് ഭഗവന്ത് മൻ ആരോപിച്ചു. पता नहीं क्यों दुश्मनी इतनी है कि हमें आतंकवादियों की तरह ट्रीट फीट किया जा रहा है. कोई बात नहीं, हम वो पत्ते नहीं जो शाख से टूट कर गिर जाएंगे. आंधियों को कह दो अपनी औकात में. അതേസമയം കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി വിചാരണ കോടതി ഏപ്രിൽ 23 വരെ നീട്ടി. CBI കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെ BRS നേതാവ് കെ കവിതയെയും അടുത്ത ചൊവ്വാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. റിപ്പോർട്ടർ, ദില്ലി.